ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ബൈ ഡേ വിത്ത് അനൂപ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പം നമ്മൾ വേറൊരു കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് വന്നിരിക്കുന്നത്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഫാനിന്റെ റെഗുലേറ്റർ, ഇതായത് ഇലക്ട്രിക്കൽ റെഗുലേറ്റർ ആണ്, ഇതിലൊക്കെ പൊക്കി ഒക്കെ പോയിരിക്കുന്നുണ്ട്. സംഭവം പൊക്കി പോയിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ മാറ്റാനുള്ള പരിപാടിയിലേക്കാണ് വന്നിരിക്കുന്നത്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് പഴയ ഓഡിയോ ടൈപ്പ് റെഗുലേറ്റർ ആയിരുന്നു, അത് മാറ്റിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, പൊക്കിയിട്ടുണ്ട്. വേറെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ പൊക്കിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മാറ്റണം. ഇത് മാറ്റാനുള്ള പരിപാടിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ഇട്ടാൽ തന്നെ അതും കൂടി ഉപകാരപ്പെടുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ വിളിച്ചാലും കിട്ടാനും സാധ്യതയൊന്നുമില്ല. കാര്യം വരും, എല്ലാം പറയുന്നില്ല, എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല. പക്ഷേ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇത് മാറ്റാട്ടോ. ഇപ്പോൾ ഷോക്ക് അടിക്കുമോ എന്നൊക്കെ പേടിയുണ്ടോ ചില ആൾക്കാർക്കൊക്കെ, ഇങ്ങനെ പൊട്ടി കിടക്കണം കാണുമ്പോൾ. അങ്ങനെ അടിക്കുമെന്നുമില്ല, ഷോക്ക് മാത്രം പെട്ടെന്ന് അടിക്കുമെന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് മാറ്റാം. ഇത് മാറ്റുന്ന വീഡിയോ സിമ്പിളാണ്, അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് വീഡിയോയിലേക്ക് കിടക്കട്ടാ. ബാ, അപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ എന്ത് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുകയാണെങ്കിലും സ്വിച്ച് ബോർഡ് അയച്ചിട്ടുള്ള എന്ത് വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിലും മെയിൻ ഓഫ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവരതിൻ്റെ എക്സ്പേർട്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സാധാരണ പോലെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതിന് മെയിൻ ഓഫ് ചെയ്യണം. ഇതാണ് അതിൻ്റെ മെയിൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതാണ് ഈ ഒരു മെയിനാണ് വരുന്നത്. ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ഇതുപോലെ എം സി ബി ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. ഇത് നമ്മൾ പഴയ വയറിംഗ് ആയതുകൊണ്ട് നമ്മൾ മെയിൻ സ്വിച്ച് തന്നെ കൊടുത്തിരിക്കുന്നത്. പുതിയ വീട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ എം സി ബി ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഈ മെയിൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് സ്വിച്ച് ബോർഡൊക്കെ അയച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസോ കാര്യങ്ങളൊന്നും വേണ്ട. ഈ മൂന്ന് ഐറ്റം മാത്രം മതി കേട്ടോ. ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു ടെസ്റ്റർ, ഒരു ഇൻസുലേഷൻ ടൈപ്പ്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ സ്ക്രൂ കംപ്ലീറ്റ് അഴിക്കണം. ഇത് അയച്ചിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പം നമ്മൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ ഇതൊക്കെ അയച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആയതിൻ്റെ കൂടി ടെസ്റ്റർ വെച്ചിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം ഓഫ് അല്ലേ, എല്ലാം ഓക്കെ അല്ലേ, വല്ല ബുദ്ധിമുട്ടുണ്ടോ, പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ്, സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഇതിൻ്റെ സ്വിച്ച് ഇത് അയക്കണം. റെഗുലേറ്ററാണ് അയക്കേണ്ടത്. ഇതാണ് റെഗുലേറ്റർ. റെഗുലേറ്റർ അയക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷൻ അയക്കാം. ഈ സ്വിച്ചിൽ നിന്നാണ് റെഗുലേറ്ററിലേക്ക് പോകണത്, അതായത് ഈ സ്വിച്ചിൽ നിന്നാണ് ഇതിലേക്ക് പോകണത്. അപ്പം അതിൻ്റെ നമ്മൾ വന്നിട്ട് മേലത്തെ, അതായത് റെഗുലേറ്ററിൻ്റെ വയറ് വരുന്ന ഈ ചുമപ്പ് വയറാണ് ഇത് നമ്മൾ അയച്ച് വിടുക. അടിയിൽ വരുന്നത് സപ്ലൈ വയറാണ്, സപ്ലൈ വയറൊന്നും ചെയ്യണ്ട. ഇതിൻ്റെ മേലത്തെ വയറ് നമ്മൾ അയച്ച് വിടണം കേട്ടോ. അതായത് റെഗുലേറ്ററിന് രണ്ട് വയറാണ് സാധാരണ വരിക. ഒരു വയറ് സ്വിച്ചിലേക്കും ഒരു വയറ് ഫാനിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ സ്വിച്ചിലേക്ക് വരുന്ന വയറ് ഫസ്റ്റ് അയച്ച് വിടുക. അത് കഴിഞ്ഞ് ഫാനിലേക്ക് പോകുന്ന വയറ് ഇതുപോലെ ഇൻസുലേഷൻ അടിച്ച് വെച്ചിട്ടുണ്ടാവും. അതിനെ അയച്ച് വിടുക. അപ്പം നമ്മൾ റെഗുലേറ്ററിൽ, ഇതാണ് നമ്മൾ റെഗുലേറ്ററിൽ വരുന്ന രണ്ട് വയർ. ഈ രണ്ട് വയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വയറ് മാറിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല, എങ്ങനെ വന്നാലും കണക്ട് ചെയ്യട്ടെ. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇതാണ് സംഭവം, നമ്മൾ അയച്ചു വിട്ടിട്ടുണ്ട്. ഇനി റെഗുലേറ്റർ നമുക്ക് അയച്ച് പുറത്തെടുക്കണം. റെഗുലേറ്റർ അയച്ച് പുറത്തെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രൂവിനെ നമ്മൾ അയച്ചെടുക്കുക. ഈ രണ്ട് സ്ക്രൂവിനെ അയച്ച് കഴിഞ്ഞാൽ നമുക്കിത് പുറത്തെടുക്കാൻ പറ്റുണ്ടോ. അപ്പോൾ നമ്മൾ ഈ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ട. റെഗുലേറ്റർ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ഇതിനെ എടുത്തിട്ട് ഇതിന് ഉള്ളിലേക്ക് വെറുതെ വെച്ച് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് ആ കട്ടിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കേണ്ട സംഭവം. കട്ടിങ് കറക്റ്റാണ്, കട്ടിങ് കറക്റ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, എന്നിട്ട് നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യട്ടെ. രണ്ട് സൈഡും നെട്ടും ബോൾട്ടും കൂടെ ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ വലിയ പരിപാടിയൊന്നും ഇല്ല, സിമ്പിൾ പരിപാടിയാണ്. ഇതേപോലെ ബാക്കിൽ നമ്മൾ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കറക്റ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റെഗുലേറ്റർ നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ റെഗുലേറ്ററിൻ്റെ ഈ രണ്ട് വയർ നമ്മൾ കണക്ഷൻ കൊയ്യാൻ മാത്രമേ ഉള്ളൂ, വേറെ പരിപാടി വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഫാൻ എന്ന് പറഞ്ഞ വയറാണ്ട്, അത് നമ്മൾ ഫാൻ എന്ന് പറഞ്ഞ വയറാണ്. ഫാൻ എന്ന് പറഞ്ഞ വയർക്ക് റെഗുലേറ്ററിൻ്റെ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നുമില്ല, അതിലേക്ക് വെറുതെ തിരിച്ചു കൊടുത്താൽ മതി. രണ്ട് വയറും കൂടി ജോയിൻറ്റ് അടിക്കുക. ജോയിൻറ്റ് അടിച്ചിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പും കൂടി അടിച്ചു കൊടുക്കുക കേട്ടോ. ഇൻസുലേഷൻ ടേപ്പും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിയും. ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ, സ്വിച്ച് ബോർഡിക്ക് ഇത് കണക്ട് ചെയ്യാനുള്ളതാണ് അടുത്ത പരിപാടി. സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ്, ഇതാണ് സ്വിച്ച്, സ്വിച്ചിൻ്റെ ഇനി ഔട്ടിലാണ് കണക്ട് ചെയ്യേണ്ട. മേലത്തെ രീതിയിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ അയച്ചില്ല, നേരത്തെ രീതിയിൽ തന്നെ കണക്ട് ചെയ്യേണ്ടത്. സിമ്പിൾ പരിപാടിയാണ്, ഒന്നുമില്ല, ഇങ്ങനെ വെക്കുക, അതിനുള്ളിലേക്ക് തിരികെ കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ടെസ്റ്റ് എടുക്കുക, ഒന്ന് ടേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫാനിൻ്റെ റെഗുലേറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം മാറ്റി വയറ് കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി നോക്കാം കേട്ടോ.
വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ സ്വിച്ച് ബോർഡ് വയറെല്ലാം പുറത്തേക്ക് വന്നിട്ട് എല്ലാം കറക്റ്റായിട്ട് ഉള്ളിലേക്ക് അടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മെയിൻ സ്വിച്ച് ആണ് ഓൺ ആക്കുന്നത്. മെയിൻ സ്വിച്ച് ഓൺ ആക്കി വിടാം. ബാ മെയിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ട എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫാനിന്റെ എങ്ങനെയാണ് സംഭവങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ നോക്കേണ്ടത്. ഫാൻ നമുക്ക് ഓൺ ആക്കി നോക്കണം. ഇപ്പൊ ഫാൻ മൂവിങ് അല്ല. ഇപ്പൊ നാലിലാണ് കിടക്കുന്നത് ഫാന്. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫോർ സ്റ്റെഫിന്റെ റെഗുലേറ്റർ ആണ് വെച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ റെഗുലേറ്റർ ആണ്. ഫോർ സ്റ്റെഫിന്റെ ഇലക്ട്രിക്കൽ റെഗുലേറ്റർ. ആ പുതിയ സംഭവങ്ങളൊക്കെ മാറി വൃത്തികളൊക്കെ മാറി നല്ല വൃത്തിയായിട്ടുണ്ട്. നമ്മളൊരു പഴയ റെഗുലേറ്റർ ആയിരുന്നു. പുതിയ റെഗുലേറ്റർ അല്ല, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ റെഗുലേറ്റർ തന്നെയാണ്. പണ്ടത്തെ റെഗുലേറ്ററാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണും കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വീട്ടിലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വീഡിയോസായി ചെയ്തു തരാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ ചെയ്ത ഒരു വർക്കായിരുന്നു നമ്മുടെ വീട്ടിലെ റെഗുലേറ്റർ മാറ്റുന്നത്, ഫാനിൻ്റെ റെഗുലേറ്റർ മാറ്റുന്ന ഒരു വർക്ക്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് പേര് ബാക്കിയിട്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഇനാമ ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പുതിയ പുതിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കുമായിട്ട് എന്തോ ആവശ്യമുള്ളവരോ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയുടെ ഇസ്മി അനു. ബൈ ബൈ.